അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. 1970കളിൽ അങ്ങ് അമേരിക്കയിൽ ജനിച്ച ശേഷം 20 വയസ്സോളം പൂർത്തിയായി. 90കളോടെയാണ് മൊബൈൽ ഫോൺ എന്ന വയറില്ല ഫോൺ കേരളത്തിൽ പിച്ച വെച്ചു നടന്നു തുടങ്ങുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1996 സെപ്റ്റംബർ 17 നമ്മുടെയൊക്കെ ഇതിഹാസ സാഹിത്യകാരൻ ശ്രീ തകഴി ശിവശങ്കര പിള്ളയാണ് കേരളത്തിൽ ആദ്യമായി മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നതെന്നാണ്. കേരളചരിതം സാഹിത്യകാരി കമല സുരയ്യയും ആ അസുലഭ മുഹൂർത്തത്തിന് ദൃക്സാക്ഷിയായി അന്ന് അവരോടൊപ്പം ഉണ്ടായിരുന്നു. 90കളും കടന്ന് 2000ലെത്തിയതോടെ കേരളത്തിൽ ഒരു ഡിജിറ്റൽ വിപ്ലവത്തിന് തുടക്കമായെന്ന് പറയാം. 10 വർഷം കഴിഞ്ഞ് 2010 കൂടി പിന്നിട്ടതോടെ നമ്മളൊരു ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ട ജനറേഷനായി പരിണമിച്ചു. ഡിജിറ്റലൈസേഷനും ഗ്ലോബലൈസേഷനും കൂടി ചേർന്ന് മലയാളി പൊതുബോധത്തെ ഇക്കിളിയിടാൻ തുടങ്ങിയതോടെ അങ്ങ് അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെയുള്ള സായിപ്പുമാർ എന്തെങ്കിലും കണ്ടുപിടിക്കുമ്പോഴേക്ക് അതങ്ങ് മേശവിളിപ്പിലേക്ക് എത്തിച്ച് നമ്മൾ മലയാളികൾ വമ്പ് കാട്ടി. ഉണ്ണാനും ഉടുക്കാനും ഇല്ലെങ്കിൽ എന്താ, കയ്യിലൊരു ഫോണില്ലേ എന്ന പുരോഗമനാഗമിയുടെ സുഖശീതളിമയിൽ മലയാളിയും നടന്നു നീങ്ങി. വമ്പും വീമ്പും കാട്ടിക്കാട്ടി നമ്മളിപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മളേ ഇല്ല എന്ന രീതിയിലാണ് പുതിയ സാഹചര്യങ്ങളുടെ മട്ടുഭാവവും. സംസാരിച്ചു തുടങ്ങുന്നത് മലയാളി കൗമാരത്തെ ഒന്നടങ്കം വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഗെയിം അഡിക്ഷനുകളെ പറ്റിയാണ്. കോവിഡ് മഹാമാരി പിടിമുറുക്കിയതോടെ നമ്മുടെ പാഠ്യപഠന രംഗങ്ങളെല്ലാം ഓഫ്ലൈനിൽ നിന്നും ഓൺലൈൻ എന്ന ആശയലോകത്തേക്ക് പറിച്ചു നടപ്പിച്ചു. മൊബൈൽ ഫോൺ ഉപയോഗം ആനുപാതികമായി കുറഞ്ഞിരുന്ന കൗമാര ലോകത്തേക്ക് പഠനാവശ്യത്തിന് മൊബൈൽ ഫോൺ മുതൽ ഐപാഡ് ഹെലിപാഡ് വരെയുള്ള യന്ത്രങ്ങൾ കയറി വന്നതോടെ രംഗം കൊളുത്തു. ഓൺലൈൻ ക്ലാസ്സുകളെ അർഹിച്ച ബഹുമാനത്തോടെ ഒരു മൂലക്കിരുത്തി മലയാളി മക്കൾ പുതിയ ലോകങ്ങൾ അന്വേഷിച്ചിറങ്ങി. സത്യം പറയാനോ അറിയാനും അന്വേഷിക്കാനും നിരീക്ഷിക്കാനും നിരൂപിക്കാനും മലയാളിയോളം വരില്ല ഉലകത്തിൽ മറ്റൊരുത്തരും. സർവ സീമകളും ലംഘിക്കുന്ന അശ്ലീല രതിവൈകൃത ലോകത്തിന് പുറമെയാണ് ഗെയിമുകളുടെ ഈ അതിപ്രസരം കൗമാര ലോകത്തെ ഗ്രസിച്ചത്. പബ്ജി, ഫ്രീഫയർ, പെസ്, മിനിമിൽ കൗമാര ലോകം ആടിത്തിമിർക്കുക തന്നെയാണ്. ഗെയിമുകളെ കുറിച്ചും അത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചും വേണ്ടത്ര അവബോധമില്ലാത്ത ശരാശരി മലയാളി രക്ഷിതാക്കളുടെ അജ്ഞതയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇളം തലമുറയുടെ ഈ സ്വൈരവിഹാരം. 2021 തന്നെ കണക്കെടുത്തു നോക്കുകയാണെങ്കിൽ 4 മുതൽ 16 വരെയുള്ള കൗമാര ജീവിതങ്ങൾ ചുരുങ്ങിയത് ഒരു ദിവസത്തിൽ 74 മിനിറ്റ് വരെ ഇത്തരം ഗെയിമുകളിൽ വ്യാപൃതരാകുന്നു. കണക്കിനപ്പുറത്തെ കണക്കെടുത്തു നോക്കുകയാണെങ്കിൽ കാര്യം പറയുകയും വേണ്ട. മാരക ഗെയിമുകൾ കടിമയായി അവസാനം രോഗങ്ങളിൽ ചികിത്സ തേടിയ 300 കേസുകളാണ് കേരളത്തിൽ ഈ അടുത്ത് പുറത്തു വന്നത്. കളിക്കുന്ന ഗെയിം പൂർത്തിയാക്കാൻ അനുവദിക്കാത്തതിൽ മനം നൊന്ത് ജീവനൊടുക്കിയ 14-കാരന്റെ മരണം മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ട് അധികം ദിവസങ്ങളും ആയിട്ടില്ല. ഇന്ത്യയിലും കേരളത്തിലും നിലനിൽക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ സാമ്പ്രദായിക രീതിശാസ്ത്രത്തെ കുറിച്ച് നിശിതമായ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഗെയിം അഡിക്ഷൻ പ്രവണതകളും ദൃശ്യമാകുന്നത്. ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടാകുന്ന വളർച്ചയും വികാസവും മാനുഷിക വിഭവശേഷിയെയാണ് വളർത്തിയെടുക്കേണ്ടത്. പക്ഷേ കളിച്ച് കളിച്ച് മലയാളി കുട്ടികളങ്ങ് വല്ലാണ്ട് കയറി കളിക്കുകയാണോ എന്ന് തോന്നിപ്പിക്കുന്ന വർത്തമാനങ്ങളാണ് ദൈനംദിനം നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ ഗെയിമുകളെങ്കിലും ഒളിമ്പിക്സ് ഇനങ്ങളിൽ ഉൾപ്പെടുത്തിയാൽ ചൈനയെയും അമേരിക്കയെയും റഷ്യയെയും ജപ്പാനിനെയും ഒക്കെ ഗാലറിയിൽ കാഴ്ചക്കാരാക്കി നമ്മുടെ പിള്ളേരങ്ങ് കയറി മേനേനയെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്നത് തന്നെയാണ് എന്റെ വ്യക്തവും കിറുകിറുത്യവും സുചിന്തിതവുമായ നിലപാട്. ശവത്തിൽ കുത്തരുതല്ലോ, മത്തൻ കുത്തിയാൽ പിന്നെ കുമ്പളം മുളക്കില്ലല്ലോ എന്ന് സ്വയം പരിതപിച്ച് കണ്ണും പൂട്ടി ഇരിക്കുന്നതിന് പകരം വേണ്ട സമയത്ത് വേണ്ട ഇടപെടൽ നടത്തിയാൽ നമുക്ക് നന്ദി നമ്മുടെ കുട്ടികൾക്കും. ഇപ്പം അത്രയേ പറയുന്നുള്ളൂ.
Assalamualaikum warahmatullahi taala wabarakatuh.